അപ്പോൾ ഉരുകി ഓട് മൂശിയിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മേലെയുള്ള വേസ്റ്റ് ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇടുന്നത്. ഇപ്പോൾ അതിന് നേരെ കൊണ്ടുപോയി നമ്മുടെ അച്ചിലേക്ക് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ കത്തുന്ന ചൂളയിൽ നിന്ന് ആ മോൾഡ് എടുത്ത് വെളിയിലേക്ക് വെക്കുകയാണ് ചേട്ടന്മാർ. ഭയങ്കര ചൂടനാണ്, അടുത്തുപോലെ നിൽക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ ക്യാമറ സൂം ചെയ്തിട്ടാണ് വിഷൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു നീല കളറാണ് നമുക്ക് കാണുക, ചുവപ്പ് മാറി കത്തുന്ന ചുവപ്പ് മാറി നീല കളറായിരിക്കും കാണുക. ഇത് ഈ പാത്രത്തിൻ്റെ മൂടിയല്ല, ചൂടാറിക്കഴിഞ്ഞ മെഴുകിനെ കിട്ടുന്ന ഷേപ്പാണിത്. ഉരുളി എല്ലാം ഓക്കെ ആണോ എന്നുള്ള വാട്ടർ ടെസ്റ്റ് ആണ് ഇവിടെ നടക്കുന്നത്. എന്തെങ്കിലും ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ ചാക്ക് എന്തിനാ മിക്സ് ചെയ്യുന്നത് വെച്ചാൽ ഗ്രിപ്പിന് വേണ്ടി, ആ മണ്ണിൽ തമ്മിലുള്ള ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ് ഈ ചാക്ക് മിക്സ് ചെയ്യുന്നത്. മുമ്പുണ്ടാക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം വന്ന സാധനങ്ങളും ഇതിലിട്ട് ഉരുക്കും. പണ്ട് ഉരുളി കമഴ്ത്തി ഉണ്ടായ മോനാണ് അല്ലെങ്കിൽ മോളാണ് അങ്ങനെ ഒരു കമൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ. കസിൻസ് ഇപ്പുള്ളത് പാലക്കാട് പട്ടാമ്പിയിലാണ്. ഇതേ നിങ്ങൾ ഈ കാണുന്ന ഉരുളി ഉണ്ടല്ലേ, ഇതിൻ്റെ നിർമ്മാണം കാണാനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഉരുളി ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് ഒരു മോൾഡാണ്. മോൾഡ് മീൻസ് അച്ചി. അപ്പോൾ അച്ചി ഉണ്ടാക്കാൻ വേണ്ട ആദ്യ മണ്ണ് അത് ചാണക മണ്ണാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ചാണക മണ്ണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ മിക്സ് ചെയ്യുന്നത് വെച്ചാൽ ചാണകവും അതുപോലെ കരിമണ്ണും അതേപോലെ നമ്മുടെ കളിമണ്ണില്ലേ, കളിമണ്ണിനെ വെള്ളത്തിൽ കലക്കിയിട്ട് അത് പശപോളിയാക്കി ഒഴിക്കും. എന്നിട്ട് കുഴച്ചുണ്ടാക്കുന്നതാണ് ഈ ചാണക മണ്ണ്. അതാണ് മോൾഡ് ഉണ്ടാക്കാൻ വേണ്ട ആദ്യ മണ്ണ്. ഇത് മുമ്പുണ്ടാക്കിയ ഉരുളിയുടെ അച്ചാണ്. ഇതിൽ കണ്ടു രണ്ട് ഭാഗം. ഇതിൽ ഈ കരിഭാഗം പൊടിച്ചെടുക്കും. ആ പൊടിച്ചെടുത്ത് കിട്ടുന്നതാണ് ഇത്. ഇതിനൊന്ന് ചലിച്ചെടുക്കും. ചലിച്ചെടുത്തതിന് ശേഷം അത് ചാണക വെള്ളത്തിൽ കൂടെ കുഴയ്ക്കും. ഇതാണ് രണ്ടാമത്തെ മണ്ണ്. നമ്മുടെ ഉരുളി ഉണ്ടാക്കുന്ന പോകുന്നതിൻ്റെ രണ്ടാമത്തെ മണ്ണ് ഇതാണ്. ഉരുളി ഉണ്ടാക്കാൻ വേണ്ട അച്ചിൻ്റെ മൂന്നാമത്തെ മണ്ണായ പൂയാ മണ്ണ് ഉണ്ടാക്കുന്ന പ്രോസസ്സിലാണ് ചേട്ടൻ. ശരിക്കും ഇവിടെ മണ്ണുണ്ടാക്കുന്നത് മുമ്പുണ്ടാക്കിയ അച്ഛനെ പൊടിച്ച് പൊടിച്ചിട്ട് തന്നെയാണ് അടുത്ത പ്രോസസ്സിലുള്ള മണ്ണുണ്ടാക്കുന്നത്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, മുമ്പിത്തെ അച്ചാണ്, ആ അച്ഛൻ്റെ ഒരു ഷേപ്പ് ഇവിടെ കാണാം. ഇതിനെയാണ് ചേട്ടൻ അവിടെ പൊടിച്ചെടുക്കുന്നത്. മുമ്പുണ്ടായിരുന്ന അച്ഛനെ തല്ലി പൊടിച്ചെടുത്ത മണ്ണാണിത്. ഇതിനെ ചലിച്ച് വരുമ്പോൾ അതാ ഇതേപോലെ വളരെ നൈസ് പൂഴി മണൽ കിട്ടും. ശരിക്കും നമ്മുടെ പൽപ്പൊടിയൊക്കെ പോലെയുണ്ട് ഇത് കാണുമ്പോൾ. അപ്പോൾ പൽപ്പൊടി പോലെയുള്ള മണ്ണ് ഞങ്ങൾ കണ്ടു. അതിലേക്ക് ഈ ചാക്കില്ലേ ഇത് നല്ല കഷ്ണം കഷ്ണം കഷ്ണമായി മുറിച്ചിട്ട് മിക്സ് ചെയ്യും. അതിനോടൊപ്പം നമ്മുടെ കളിമണ്ണ് വെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്യും. എന്നിട്ട് കുഴച്ചെടുക്കും. ഈ ചാക്ക് എന്തിനാണ് മിക്സ് ചെയ്യുന്നത് വെച്ചാൽ ഗ്രിപ്പിന് വേണ്ടി, ആ മണ്ണിൽ തമ്മിലുള്ള ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ് ഈ ചാക്ക് മിക്സ് ചെയ്യുന്നത്. നൂൽ ചാക്കിൻ്റെ പൊടി മിക്സ് ചെയ്തതും കളിമണ്ണ് വെള്ളം മിക്സ് ചെയ്തതും എന്നിട്ട് കുഴച്ചെടുത്ത മണലാണ് ഈ കാണുന്നത്. നൂൽ ചാക്കിനെ പീസ് പീസാക്കി മിക്സ് ചെയ്ത ആ നൂൽ ചാക്കിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഇവിടെ കാണാം. നമ്മുടെ ഉരുളിക്ക് വേണ്ടിയുള്ള മെഴുക് ഉരുക്കി എടുക്കുകയാണ്. ഉരുളി ഉണ്ടാക്കിൻ്റെ തുടക്കം ഇതാണ്. ഉരുക്കിയ മെഴുകിനെ വെള്ളത്തിലൊഴിച്ച് പരത്തിയെടുക്കുകയാണ്. ഇത് ഈ പാത്രത്തിൻ്റെ മൂടിയല്ല, ചൂടാറിക്കഴിഞ്ഞ മെഴുകിനെ കിട്ടുന്ന ഷേപ്പാണിത്. കണ്ടില്ലേ വളരെ നീറ്റായിട്ടുള്ള സംഭവം. അപ്പോൾ ഇപ്പോൾ ഒഴിച്ചതും ഇതുപോലെ ആയി മാറും. ഇതാണ് ചാണക മണ്ണിൽ നിന്നുണ്ടാക്കിയ മോൾഡ്. അതിൽ മെഴുക് തേച്ച് അതേപോലെ ഷേപ്പാക്കി എടുത്ത് തരുമണ്ണ് തേച്ചതാണ് ഇത്. അതിനുശേഷം പുയമണ്ണ് തേച്ച് ഫിനിഷ് ചെയ്തതാണ് ഇത്. ഇതിനെയാണ് നമ്മൾ ചൂളയിലിട്ട് ചുട്ടെടുക്കുന്നത്. ഈ പുയമണ്ണിട്ട് ഫിനിഷ് ചെയ്തിട്ടും ഇതിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കും. അതിന് വളരെ നൈസായിട്ടുള്ള മണ്ണാണ് ഉപയോഗിക്കുക. അപ്പോൾ ഫിനിഷ് ചെയ്തെടുത്ത ശേഷം ഇതിന് നേരെ ചൂളയ്ക്ക് കൊണ്ടുപോകും. അപ്പോൾ ചൂളയ്ക്ക് കൊണ്ടുപോകാൻ വളരെ കെയറായിട്ട് കൊണ്ടുപോകണം. കാരണം ഫുള്ള് മണ്ണാണ്, അറിയാലോ എന്തെങ്കിലും തട്ടിയാൽ ഫുള്ള് കൊളാപ്സ് ആകും. അപ്പോൾ നേരെ പതുക്കെ കൊണ്ടുപോയി ചൂളയിൽ വെച്ച് ചൂള വയ്ക്കുമ്പോൾ അവർ ചരിച്ച് വയ്ക്കും ആദ്യത്തെ പ്രോസസ്സിൽ. കാരണം ആ മെഴുക് ഉള്ളിലുള്ള മെഴുക് ഉരുകി വരുമ്പോൾ അതിനുള്ളിൽ നമുക്ക് വേണ്ട ഉരുളിയുടെ ഷേപ്പ് അച്ചി ഉണ്ടാവും. ഉരുളി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അച്ച് നമ്മൾ ആദ്യം ഈ ചൂളിൻ്റെ ഉള്ളിൽ വെക്കുന്നത് കണ്ടു. അപ്പോൾ ചൂളിനുള്ളിൽ വെച്ച് അതിൽ മെഴുകൊക്കെ ഉരുകി വരുന്നതും കണ്ടു. മെഴുക് ഉരുകി വന്നതിന് ശേഷം ചൂളയൊന്ന് സെറ്റ് ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ ഒരു 4-5 മണിക്കൂറോളം ഈ മോൾഡ് ചൂടാക്കിയെടുക്കണം. എന്നാലേ നമ്മൾ ഉരുക്കി ഒഴിക്കുന്ന ഓട് അതിൽ സെറ്റാവുള്ളൂ. ചേട്ടന്മാർ വളരെ കെയർഫുള്ളായി ഈ മോൾഡൊക്കെ എടുത്ത് ഉള്ളിലെ അടുക്കി വെച്ച് അതിൻ്റെ വാതിൽ ക്ലോസ് ചെയ്ത് ഫുള്ള് സീൽ ചെയ്യുന്നു. മണ്ണ് ഉപയോഗിച്ചാണ് സീൽ ചെയ്യുന്നത്. അതിൽ ഏതെങ്കിലും ദോരങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അടച്ച് ചൂട് പുറത്തേക്ക് വരാത്ത വിധത്തിൽ അടയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 4-5 മണിക്കൂർ അത് ചൂടായതിന് ശേഷമാണ് അടുത്ത പ്രോസസ്സ് നടക്കുന്നത്. ഇത് മുമ്പുണ്ടാക്കിയ ഉരുളിയുടെ വേസ്റ്റ് ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിനെ ഉരുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അതിന് നേരെ ചൂളയിലേക്ക് വയ്ക്കും. അതിനെ എടുത്തിട്ടാണ് നമ്മുടെ അച്ചിലേക്ക് ഒഴിക്കുന്നത്. ഇതാണ് നമ്മുടെ ഓട്. ആ ഓടിനെ ഈ പറയുന്ന മൂശ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ ചൂളയിൽ വെച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുന്നത്. മുമ്പുണ്ടാക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം വന്ന സാധനങ്ങളും ഇതിലിട്ട് ഉരുക്കും. അപ്പോൾ നമ്മൾ ഉരുളി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ കാണുന്ന
ഓടിനെ ഫുൾ മെൽറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ചൂളയ്ക്ക് അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉരുളിയുടെ അച്ചിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ കത്തുന്ന ചൂളയിൽ നിന്ന് ആ മോൾഡ് എടുത്ത് വെളിയിലേക്ക് വെക്കുന്ന ചേട്ടന്മാരെ, ഭയങ്കര ചൂടാണ്, അടുത്തുപോലെ നിൽക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ ക്യാമറ സൂം ചെയ്തിട്ടാണ് വിഷൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. ചൂടായ മോൾഡ് അവർ പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ഹോൾഡ് ചെയ്ത് എടുക്കുന്നത്. അതെടുത്ത് പുറത്തേക്ക് അടുക്കി വെച്ചതിന് ശേഷം അപ്പോൾ ഉരുകി ഓട് മൂശിയിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മേലെയുള്ള വേസ്റ്റൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടുന്നുണ്ട്. ഈ ഇപ്പോൾ അതിന് നേരെ കൊണ്ടുപോയി നമ്മുടെ അച്ചിലേക്ക് ഒഴിക്കാൻ പോവാണ്. ശരിക്കും കാണാൻ നല്ല ഭംഗിയാണ്. ഒരു നീല കളറാണ് നമുക്ക് കാണുക. ചുവപ്പ് മാറി, കത്തുന്ന ചുവപ്പ് മാറി നീല കളറായിരിക്കും കാണുക. ഈ അച്ച് ചൂളി നിർത്തുന്ന നല്ല ചൂടിലിരിക്കുകയാണ്. അപ്പോൾ തന്നെയാണ് നമ്മൾ ഈ ഉരുക്കിയ ഓട് ഒഴിക്കുന്നത്. നമ്മൾ ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് TMT സീൽ ബാർസ് ഉണ്ടാക്കുമ്പോഴാണ്. പക്ഷേ അത് ഇതിനെ വെച്ച് വളരെ വലുതായിരുന്നു. ഇത് ചെറിയ സാധനം. ഒരു ചേട്ടൻ ഇതിനൊപ്പം തന്നെ ഒരു കമ്പി ഉപയോഗിച്ച് തട്ടി കൊടുക്കുന്നുണ്ട്, കാരണം പ്രോപ്പറായി എല്ലാവരുടെയും സ്പ്രെഡ് ആവാൻ. അതല്ലാതെ ഒരു ചെറിയൊരു ഹോളുണ്ട്, അതിനുള്ളിൽ കുടുങ്ങിയിരിക്കുന്ന എയർ പുറത്തേക്ക് വരാനുള്ള ഒരു ഹോളാണിത്. ശരിക്കും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്നും മെഷീൻ വർക്കില്ല, എല്ലാം കൈപ്പണിയാണ്. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ സാധനങ്ങൾക്കും നല്ല ക്വാളിറ്റി ആയിരുന്നു. ഒരു സെക്ഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്ഷനുള്ള അച്ച എടുത്തിട്ട് വരികയാണ് ചൂളൻ്റെ ഉള്ളിൽ നിന്ന്. ഒഴിക്കുമ്പോൾ ഒരു മോൾഡ് പൊട്ടിപ്പോയി, കാരണം ഒരു ലീക്കുള്ള കാരണമാണ് അത് പൊട്ടിപ്പോയത്. ഒരു പ്രോപ്പർ സീലിംഗ് ഇല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോകുന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇതുപോലെയുള്ള രസകരമായ നിർമ്മാണങ്ങൾ നിങ്ങൾ ഏതെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വീട്ടിനടുത്ത് ഇതുപോലുള്ള രസകരമായ നിർമ്മാണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ഡീറ്റെയിൽ പറഞ്ഞാൽ നമ്മളത് വീഡിയോ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇത്രയും ചൂട് പ്രോസസ്സിൽ കൂടെ കടന്നു പോയിട്ടാണ് ഈ ഉരുളി ഉണ്ടാക്കുന്നത്. എൻ്റെ ഫേസ് എന്താ അങ്ങനെ ഇരിക്കണം ചോദിക്കരുത്, നല്ല ചൂടടിക്കുന്നുണ്ട്. നമ്മുടെ ഓട് ഉരുക്കി ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇത് നാളെ ആവണം, അതായത് ഒരു ദിവസം ഫുള്ളായി തണുക്കാൻ വെച്ചിട്ട് പിറ്റേ ദിവസം ഇത് പൊട്ടിച്ചെടുത്ത് നമുക്ക് ഉരുളി ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് പോകുള്ളൂ. 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലെ മേലെയുള്ള മോൾഡ് പൊട്ടിച്ചെടുക്കുന്നത്. പൊട്ടിച്ചെടുത്തതിന് ശേഷം കിട്ടുന്ന രൂപമാണിത്. ഇതിന് ശേഷം ഇത് അടുത്ത പ്രോസസ്സിലേക്ക് പോകും. അപ്പോൾ ഈ പൊട്ടിക്കുന്നത് കാണാനൊക്കെ നല്ല രസമാണ്. ഒരു ചുറ്റിയെടുത്ത് 2 അടി അടിക്കുമ്പോഴേക്കും അതിന് ചുറ്റുള്ള മണ്ണൊക്കെ പൊട്ടി പൊട്ടി വരും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവസാനം നമുക്ക് നമ്മുടെ ഉള്ളിയുടെ ഫസ്റ്റ് സ്റ്റേജ് കിട്ടും. അതിനുശേഷം ഫസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അത് ചെക്ക് ചെയ്യാണ്. അപ്പോൾ ചേട്ടൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ചേട്ടനെ ചോദിക്കാം, ചേട്ടൻ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ചെക്ക് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് ലീക്ക് നോക്കിയാലേ അറിയുള്ളൂ ലീക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അതെല്ലേ? അപ്പോൾ വെള്ളം ലീക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ചെറുതായിട്ട് EM കാര്യങ്ങളൊക്കെ വെച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കും. ഓക്കെ. അതായത് ചേട്ടൻ അതിൽ എന്തെങ്കിലും ഹോൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. അത് ആദ്യം നോക്കി ചെക്ക് ചെയ്യും, എന്നിട്ട് അത് കഴിഞ്ഞ ശേഷമാണ് അവർ വെള്ളം ഒഴിച്ചൊന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് അതിൽ ലീക്ക് വല്ലതും ഉണ്ടെങ്കിൽ അതിന് EA ഒഴിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കും. ഉരുളി എല്ലാം ഓക്കെ ആണോ എന്നുള്ള വാട്ടർ ടെസ്റ്റ് ആണ് അവിടെ നടക്കുന്നത്. എന്തെങ്കിലും ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഈ ഉരുളി ഓക്കെ ആണ്, കാര്യമായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത് ചേട്ടൻ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഓരോ ഉരുളിയും നമ്മളിതുപോലെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുള്ള ടെസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിൽ ചെറുതായിട്ട് ലീക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് വീണ്ടും ഒരു ഒട്ടിച്ചെടുക്കും. മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യുന്ന പ്രോസസ്സ് കണ്ടു, അതിനുശേഷം ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ചോദിക്കാം, എന്താ ചെയ്യുന്നത് ചേട്ടാ? എന്താ ചെയ്യുന്നത്? ഇതിപ്പോൾ രാവാണ്, ഉരുളി രാവാണ്. അരെടുത്തിട്ട് രാവി ഇതേപോലെ ആക്കണം. രാവിട്ട് ഒരു ഫിനിഷിംഗ് സ്റ്റേജ് വർക്കാണ്, എന്നാലും ഇത് കളഞ്ഞ് പോളിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ചെറിയ കേടുകളുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ രാവി ഒതുക്കി ക്ലിയർ ആക്കിയിട്ട് ഉളി കൊണ്ട് കളഞ്ഞ് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഒരു ഇതുപോലെയുള്ള അൺഫിനിഷ്ഡ് സാധനങ്ങൾ രാഗി എന്ന് എടുത്താൽ മാത്രമേ പോളിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രോസസ് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ രാഗി എടുത്തു കഴിഞ്ഞു. രാഗി എടുത്തു കഴിഞ്ഞ് ഇനി പോകുന്നത് പോളിഷിംഗ് സ്റ്റേജിലേക്കാണ്. പോകുന്നില്ലല്ലോ, ആരാ അതിനുള്ളിൽ വെച്ചേ? അപ്പോൾ പാലക്കാട് പട്ടാമ്പിയിലെ കരുവപ്പടിയിലുള്ള മുനീർ മെറ്റൽ ട്രേഡേഴ്സിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഉരുളി ഉണ്ടാക്കുന്ന ഒരു രസകരമുള്ള കാഴ്ചകൾ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഉരുളി വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ബൈ.